സദൃശവാക്യങ്ങൾ പതിനാറാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, ആത്മാക്കളെ തൂക്കി നോക്കുന്നത് ആര്? ഉത്തരം, യഹോവ. സദൃശവാക്യങ്ങൾ 16:2. രണ്ടാമത്തെ ചോദ്യം, സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നത് ആര്? ഉത്തരം, യഹോവ. സദൃശവാക്യങ്ങൾ 16:4. മൂന്നാമത്തെ ചോദ്യം, അവന് ശിക്ഷ വരാതിരിക്കേയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആര്? ഉത്തരം, ഗർവമുള്ളവനെ. സദൃശവാക്യങ്ങൾ 16:5. നാലാമത്തെ ചോദ്യം, എന്തെല്ലാം കൊണ്ടാണ് അകൃത്യം പരിഹരിക്കപ്പെടുന്നത്? ഉത്തരം, ദയയും വിശ്വസ്തതയും കൊണ്ട്. സദൃശവാക്യങ്ങൾ 16:6. അഞ്ചാമത്തെ ചോദ്യം, യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ വിട്ടകലുന്നത് എന്ത്? ഉത്തരം, ദോഷത്തെ. സദൃശവാക്യങ്ങൾ 16:6. ആറാമത്തെ ചോദ്യം, ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നല്ലത് എന്ത്? ഉത്തരം, നീതിയോടെയുള്ള അല്പം. സദൃശവാക്യങ്ങൾ 16:8. ഏഴാമത്തെ ചോദ്യം, മനുഷ്യന്റെ കാലടികളെ ക്രമപ്പെടുത്തുന്നത് ആര്? ഉത്തരം, യഹോവ. സദൃശവാക്യങ്ങൾ 16:9. എട്ടാമത്തെ ചോദ്യം, ഒത്ത വെള്ളിക്കോലും ത്രാസും ആരുടേതാണ്? ഉത്തരം, യഹോവയുടേത്. സദൃശവാക്യങ്ങൾ 16:11. ഒൻപതാമത്തെ ചോദ്യം, രാജാക്കന്മാരുടെ സിംഹാസനം സ്ഥിരപ്പെടുന്നത് എന്തിനാലാണ്? ഉത്തരം, നീതി കൊണ്ട്. സദൃശവാക്യങ്ങൾ 16:12. പത്താമത്തെ ചോദ്യം, രാജാവിന്റെ ക്രോധം മരണദൂതന് തുല്യം, അതിനെ ശമിപ്പിക്കുന്നത് ആര്? ഉത്തരം, ജ്ഞാനമുള്ള മനുഷ്യൻ. സദൃശവാക്യങ്ങൾ 16:14. പതിനൊന്നാമത്തെ ചോദ്യം, രാജാവിന്റെ പ്രസാദം എന്തുപോലെയാകുന്നു? ഉത്തരം, പിന്മഴയ്ക്കുള്ള മേഘം. സദൃശവാക്യങ്ങൾ 16:15. പന്ത്രണ്ടാമത്തെ ചോദ്യം, തങ്കത്തേക്കാൾ എന്ത് സമ്പാദിക്കുന്നതാണ് നല്ലത്? ഉത്തരം, ജ്ഞാനം. സദൃശവാക്യങ്ങൾ 16:16. പതിമൂന്നാമത്തെ ചോദ്യം, വെള്ളിയേക്കാൾ എന്ത് സമ്പാദിക്കുന്നതാണ് ഉത്തമം? ഉത്തരം, വിവേകം. സദൃശവാക്യങ്ങൾ 16:16. പതിനാലാമത്തെ ചോദ്യം, തന്റെ വഴി സൂക്ഷിക്കുന്നവൻ കാത്തുകൊള്ളുന്നത് എന്ത്? ഉത്തരം, തന്റെ പ്രാണനെ. സദൃശവാക്യങ്ങൾ 16:17. പതിനഞ്ചാമത്തെ ചോദ്യം, നാശത്തിന് മുൻപേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ എന്താണ്? ഉത്തരം, ഉന്നത ഭാവം. സദൃശവാക്യങ്ങൾ 16:18. പതിനാറാമത്തെ ചോദ്യം, ഗർഭികളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ നല്ലത് എന്ത്? ഉത്തരം, താഴ്മയുള്ളവരോടുകൂടെ താഴ്മയുള്ളവനായിരിക്കുന്നത്. സദൃശവാക്യങ്ങൾ 16:19. പതിനേഴാമത്തെ ചോദ്യം, തിരുവചനം പ്രമാണിക്കുന്നവൻ കണ്ടെത്തുന്നത് എന്ത്? ഉത്തരം, നന്മ. സദൃശവാക്യങ്ങൾ 16:20. പതിനെട്ടാമത്തെ ചോദ്യം, ആരാണ് വിവേകി എന്ന് വിളിക്കപ്പെടുന്നത്? ഉത്തരം, ജ്ഞാനഹൃദയൻ. സദൃശവാക്യങ്ങൾ 16:21. പത്തൊൻപതാമത്തെ ചോദ്യം, അധരമാധുര്യം വർദ്ധിപ്പിക്കുന്നത് എന്ത്? ഉത്തരം, വിദ്യ. സദൃശവാക്യങ്ങൾ 16:21. ഇരുപതാമത്തെ ചോദ്യം, വിവേകിക്ക് ജീവന്റെ ഉറവാകുന്നത് എന്ത്? ഉത്തരം, വിവേകം. സദൃശവാക്യങ്ങൾ 16:22. ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം, ഭോഷന്മാരുടെ പ്രബോധനം എന്താണ്? ഉത്തരം, ഭോഷത്വം. സദൃശവാക്യങ്ങൾ 16:22. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, ആരുടെ ഹൃദയമാണ് അവന്റെ വായെ പഠിപ്പിക്കുന്നത്? ഉത്തരം, ജ്ഞാനിയുടെ. സദൃശവാക്യങ്ങൾ 16:23. ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തേൻകട്ടയും ആകുന്നത് എന്ത്? ഉത്തരം, ഇമ്പമുള്ള വാക്ക്. സദൃശവാക്യങ്ങൾ 16:24. ഇരുപത്തിനാലാമത്തെ ചോദ്യം, പാതകം എന്ന കുഴി കുഴിക്കുന്നത് ആര്? ഉത്തരം, നിസ്സാര മനുഷ്യൻ. സദൃശവാക്യങ്ങൾ 16:27. ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം,
നിസ്സാര മനുഷ്യന്റെ അധരങ്ങളിൽ ഉള്ളതെന്ത്? ഉത്തരം കത്തുന്ന തീ. സദൃശവാക്യങ്ങൾ 16:27. 26-ാമത്തെ ചോദ്യം, വക്രതയുള്ള മനുഷ്യൻ എന്തുണ്ടാക്കുന്നു? ഉത്തരം വഴക്ക്. സദൃശവാക്യങ്ങൾ 16:28. 27-ാമത്തെ ചോദ്യം, മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നതാര്? ഉത്തരം ഏഷണിക്കാരൻ. സദൃശവാക്യങ്ങൾ 16:28. 28-ാമത്തെ ചോദ്യം, കൂട്ടുകാരനെ വശീകരിക്കുകയും കൊള്ളരുതാത്ത വഴിയിൽ നടത്തുകയും ചെയ്യുന്നതാര്? ഉത്തരം സാഹസക്കാരൻ. സദൃശവാക്യങ്ങൾ 16:29. 29-ാമത്തെ ചോദ്യം, കണ്ണടയ്ക്കുന്നവൻ നിരൂപിക്കുന്നത് എന്ത്? ഉത്തരം വക്രത. സദൃശവാക്യങ്ങൾ 16:30. 30-ാമത്തെ ചോദ്യം, നരച്ച തല ശോഭയുള്ള കിരീടമാകുന്നു, അതിനെ പ്രാപിക്കുന്നതെങ്ങനെ? ഉത്തരം നീതിയുടെ മാർഗത്തിൽ. സദൃശവാക്യങ്ങൾ 16:31. 31-ാമത്തെ ചോദ്യം, യുദ്ധവീരനിൽ ശ്രേഷ്ഠൻ ദീർഘക്ഷമയുള്ളവനെങ്കിൽ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ ആര്? ഉത്തരം ജിതമാനസൻ. സദൃശവാക്യങ്ങൾ 16:32. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.